ഇവിടെ സാർ, സാർ സാർ ഇവിടെ ഇരിക്കൂ, ഞാൻ പോയി മാഡത്തിനെ വിളിച്ചോണ്ട് വരാം. ഞാൻ പോയി കണ്ടോളാം. രാഗിണി, രാഗിണി അവിടുന്ന് എഴുന്നേറ്റ് വരൂ. ഇറ്റ്സ് മീ ശിവൻ. ശിവൻ, ശിവനിങ് എത്തിയല്ലോ. നീ എവിടെയായിരുന്നു? ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? അത് സിദ്ധാർത്ഥ ഇവിടെ വന്നിരുന്നു. He thinks that നീ ഞാനും തമ്മിൽ. He actually believed the news. അവൻ ഇവിടെ വന്നിട്ട്. I'm sorry. No. It's not your fault. That's actually my fault. എനിക്ക് അവനോടൊന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ, ഞാൻ പറയുന്നതൊന്നും കേൾക്കാൻ അവൻ തയ്യാറല്ല. വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ നിന്നെ ഒരു ഫ്രണ്ടായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. പിങ്കി ആൻറ്റി എന്നെ ഇങ്ങോട്ട് വിളിച്ചത്. അവൻ എന്നെ ഒരു അല്പം പോലും വിശ്വാസമില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? No, Shivan, it's not your fault. It's not your fault. ദാ ഇത് വെച്ചോളൂ. അഡ്രസ് ഇവിടെ എവിടെയോ ആണെന്നാണല്ലോ പറഞ്ഞ്. ഏത് ബിൽഡിംഗ് ആണെന്ന് നോക്കാം. ആന്റി, പതുക്കെ സൂക്ഷിച്ച് നടക്കണ്ടേ, ഒന്നും പറ്റിയില്ലല്ലോ. ഇങ്ങി തന്നേക്ക്, എന്റെ കാല് ഒളിക്കുന്ന തോന്നുന്നേ. ആന്റി ഇവിടെയാണോ താമസിക്കുന്നത്? ഞാൻ അകത്തു കൊണ്ടാക്കാം. വിട്ടേക്ക്, ഞാൻ കൊണ്ടുവന്നോളാം. പതുക്കെ കയറണം കേട്ടോ. ഒന്ന് നിക്കണേ ആന്റി, ഫോൺ വരുന്നു. ഹലോ. അതെ, ഞാൻ ഇപ്പൊ അങ്ങെത്തും. എന്ത് പറ്റി മോളെ? ഒന്നുമില്ല ആന്റി, ഒരു ജോലിക്ക് വേണ്ടിയുള്ള ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, അത് ക്യാൻസൽ ആയിപ്പോയി. അത് സാരമില്ല, ആന്റി വാ. നിന്റെ വീട്ടിലാ വേറെ ആരുമില്ലേ? അത് മോം പുറത്തു പോയിരിക്കാ. ചേട്ടൻ ഈ സമയത്ത് ഓഫീസിലായിരിക്കും. എനിവേ, ഞാൻ നിന്നെ ഡോക്ടറുടെ അടുത്തേക്ക് ഞാൻ എന്റെ ബാഗ് റൂമിൽ വെച്ചിട്ട് പോന്നു. ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് ടേക്ക് മീ ടു റൂം. ഐ കാൻ ഹെൽപ്പ് യു. ഓക്കേ, താങ്ക് യു. ആന്റിയെ ഞാൻ ആന്റിയുടെ മുറിയിൽ കൊണ്ടാക്കിയേക്കാം. എവിടെയാ ആന്റിയുടെ മുറി? അവിടെയോ? എന്നാ വരും. അത് എവിടെ വെച്ചെന്ന് കാണുന്നില്ലല്ലോ. അതല്ല അവിടെ വെച്ചേക്ക്.
എനിക്കെന്താ അങ്ങനെ തോന്നാൻ കാരണം? ഇല്ല, അനിക്ക് ഇവിടെ വരാൻ യാതൊരു വഴിയില്ല. ശിവൻ, ഒന്നുമില്ല, നമുക്ക് പോ. താങ്ക് യു മോളെ. ഞാൻ പോക്കോട്ടെ. അതെ, മോളുടെ പേരൊന്ന് പറഞ്ഞിട്ട് പോ. അനിക. അനിക അനിക മാത്രമേ ഉള്ളൂ. മോള് ഒരു ജോലി തിരക്കാണെന്ന് കുറച്ചു മുമ്പ് എന്നോട് പറഞ്ഞില്ലേ? അതെ. എന്റെ കയ്യില് മോൾക്ക് പറ്റിയൊരു ജോലിയുണ്ട്. കണ്ണു തുറക്ക ചെറുമ, നീ ഇത്തിരി വെള്ളം എടുത്തോണ്ട് വാ. ചെറുമ ചെറുമ എന്താ പറ്റിയത്? ചെറുമ കണ്ണു തുറക്ക്, പ്രിയങ്ക വേഗം ആവട്ടെ. ചെറുമ ചെറുമ കണ്ണു തുറക്ക്. ഇതെങ്ങനെ സംഭവിച്ചേ? മോനെ, ഞാനിവിടെ പുറത്തിരിക്കയായിരുന്നു. പെട്ടെന്ന് എനിക്കെന്തോ ഗ്യാസ് ലീക്ക് ആവുന്ന പോലെ തോന്നി. ഞാൻ അകത്തു വന്ന് നോക്കിയപ്പോ തല കറങ്ങി താഴെ വീണു. ഈയിടെയായിട്ട് ശരീരത്തിന് നല്ല സുഖമല്ലല്ലോ, അതായിരിക്കും ബോധം കെട്ട് വീണത്. പക്ഷെ ഗ്യാസ് എങ്ങനെ ഓൺ ആയത്? പ്രിയങ്ക മറന്നതായിരിക്കും. മറ്റാരും ഇപ്പോ അടുക്കളയിലേക്ക് കയറാറില്ലല്ലോ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ ആന്റിക്ക് വേണ്ടി വെള്ളം ചൂടാക്കി കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ടാ പോയത്. അങ്ങനെ ഗ്യാസ് ഓഫ് ചെയ്തിരുന്നെങ്കിൽ ഇതെങ്ങനെ സംഭവിക്കാം? നീ അതൊക്കെ ഒന്ന് വിട്. നീ എന്തിനാ ഈ പാവത്തെ ഇങ്ങനെ വഴക്ക് പറയുന്നേ? അവളുടെ വീട്ടിലേക്ക് പോവാനുള്ള തിരക്കിനിടയിൽ ചെലപ്പോ ഗ്യാസ് ഓഫ് ചെയ്യാൻ മറന്നതാവും. അല്ലെങ്കിൽ തന്നെ ഈയിടെയായിട്ട് പ്രിയങ്ക എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മറന്നു പോകുന്നുണ്ട്. ചെറിയമ്മക്ക് സുഖമില്ലാതിരിക്കുമ്പോ നീ നിന്റെ വീട്ടിൽ പോകേണ്ടത് അത്യാവശ്യമായിരുന്നോ പ്രിയങ്ക? ചെറിയമ്മക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? അതും ഗ്യാസ് ഓൺ ചെയ്തിട്ടാ നീ പോയത്. ഐ'm സോറി ജയദേവൻ, ഞാൻ ആന്റിയോട് പെർമിഷൻ ചോദിച്ചിട്ടാ പോയത്. പക്ഷേ ഗ്യാസ് ഓഫ് ചെയ്തെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ചെറിയമ്മ കള്ളം പറയാണെന്നാണോ നീ പറഞ്ഞു വരുന്നത്? ജയദേവൻ, ഞാൻ അതോ ഗ്യാസ് തന്നെ തന്നെ ഓൺ ആയതാണെന്നോ? എനിക്ക് പറയാനുള്ളത് ഇനഫ് പ്രിയങ്ക, ഇനഫ്. ഈ സമയത്തും ചെറിയമ്മ നിന്റെ പച്ചം പിടിച്ചാണ് സംസാരിക്കുന്നത്. എന്നിട്ടും മര്യാദയില്ലാതെ നീ അവരോട് തർക്കിക്കുന്നു. ഇപ്പൊ നീ മര്യാദയില്ലാത്തവളായിരിക്കാം. ഇതല്ല ഞാൻ പ്രതീക്ഷിച്ചത്. ചെറിയമ്മ എഴുന്നേൽക്ക്, എന്റെ കൂടെ വാ. ഒരു തുടക്കം മാത്രമാണ് പ്രിയങ്കെ, ഇനിയാണ് കളി മുറുകാൻ പോകുന്നത്. ശിവ, നീ രാഗിണിയായിട്ട് സംസാരിച്ചോ? അവക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? രണ്ടുപേരും തമ്മിൽ ഒരുപാട് വഴക്കുണ്ടായോ? എൻഗേജ്മെന്റ് നടക്കുമായിരിക്കുമല്ലേ? ഓംകാരെ പെട്ടെന്ന് കണ്ടിട്ട് വരട്ടെ.
അവൾ അവിടെ ഉണ്ടായിരുന്നു എന്നല്ലേ. നിന്നെ പറ്റിയുള്ള കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ടാക്കുന്നത് എന്തായാലും ഞാനതിനെ എന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ വലിച്ചെറിയും. എന്നെയാണ് തിരക്കുന്നത്. ഓം നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ. ഐ ആം സോ ഹാപ്പി ടു സീ യു. എത്ര നാളായിന്നറിയോ നമുക്ക്, എന്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ വേണ്ടി ഞാൻ കൊതിക്കുകയായിരുന്നു. നിന്നോടൊന്ന് സംസാരിക്കാൻ വേണ്ടി, നിന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ വേണ്ടി ഞാൻ കൊതിക്കുകയായിരുന്നു. ഞാനും കൊതിക്കുന്നുണ്ടായിരുന്നു ഒബ്രോയി മൊമെന്റിന് വേണ്ടി. ഓം തിരിച്ചെത്തിയപ്പോ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം. അതിരിക്കട്ടെ, നീ എഴുന്നേറ്റ കാര്യം എന്നോട് ഇതുവരെ ആരും പറയാത്തതിനുള്ള കാരണം എന്തായിരിക്കും? അല്ല, നീ എന്താ എന്നോട് പറയാതിരുന്നു? ഞാൻ ശിവേട്ടന് ഫോൺ ചെയ്തേ, ശിവേട്ടൻ എടുത്തില്ല. ഞാൻ ഫോൺ എടുത്തില്ല എന്നാണോ അതിന്? ആർ യു ഷുവർ? ഞാനിതിന് വെറുതെ കള്ളത്തരം പറയണം. അല്ല, ഞാൻ വോയിസ് മെയിലിൽ മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് പകരം എന്നോട് നേരിട്ട് ഫോൺ ചെയ്ത് പറഞ്ഞുകൂടായിരുന്നു. എന്ത്? ഞാൻ കോമയിൽ നിന്നും പുറത്തു വന്നു, എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. ഐ ആം ബാക്ക്. ഞാൻ കോമയിൽ നിന്ന് തിരിച്ചു വന്നിരിക്കുന്നു. വോയിസ് മെയിൽസ്, ഫോൺ കോൾസ് can be. Yeah. I'm back, guys. ഈ മിറക്കിൾ എങ്ങനെ സംഭവിച്ചു? കാരണം ഗൗരിയാണോ? ആ, I must go and thank her. No. അതിന്റെ ആവശ്യമില്ല. അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ you come back to life because of Gauri. ഞാൻ പറഞ്ഞു അതിന്റെ ആവശ്യമില്ല. ഗൗരിയോട് സംസാരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഈ കോളനി ഞാൻ എന്ത് വില കൊടുത്ത് വാങ്ങിയിരിക്കും? ഇവിടെയല്ലേ നീ താമസിക്കുന്നത്? ഗൗരി, ഗൗരി, ഇവനിതെന്താ പറ്റി? കുറച്ച് സ്ട്രെസ്ഡ് ആണ്. കാരണം? ചുൽബുള്ള അടുത്ത അമ്മ പ്രഗ്നന്റ് ആയതുകൊണ്ടായിരിക്കും. എന്താ ഇതെങ്ങനെ? എങ്ങനെയാന്ന് ചോദിച്ചാ ഇതിനൊക്കെ ഒരു വഴി മാത്രമേ ഉള്ളൂ. അതല്ലടാ ഞാൻ ചോദിച്ചേ. ആദരിക്കട്ടെ, നമ്മുടെ ഓംകാര അച്ഛനാവാൻ പോണെന്ന് നമ്മുടെ ഓംകാര. അതെ ചേട്ടാ, നമ്മുടെ വീട്ടിൽ വളരെ പെട്ടെന്ന് ചെറിയ ക്യൂട്ടായ നീണ്ട മുടിയുള്ള ഡീപ് മീനിങ് ഫുൾ ആയി സംസാരിക്കുന്ന ഒരു മിനിയേച്ചറോടെ ഓടി നടന്ന് കളിക്കാൻ പോയേട്ടാ. കുഞ്ഞിനെ എങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഏട്ടാ, ഗൗരി അട്ടതിമ്മയുടെ കുഞ്ഞല്ലേ, ജോയിന്റ് എഫോർട്ട്. ഇനി നമ്മുടെ വീട്ടിൽ രണ്ട് ഓം ഉണ്ടാവും, ഒരു ക്യാപിറ്റലും ഒരു സ്മോളും. പക്ഷേ ഇതൊരു സന്തോഷിക്കേണ്ട കാര്യമല്ലേ? പക്ഷെ അവൻ ദേഷ്യത്തിലാണല്ലോ പോയത്. എനിക്കും അതാ മനസ്സിലാവാത്ത കാര്യം എന്താണെന്ന് ഞാനെന്നാ അവൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. ജസ്റ്റ് സെക്കൻഡ് റൂഡി, നീ അങ്ങോട്ട് ചെല്ലേ, എനിക്ക് ഈ ഫോണൊന്ന് എടുക്കണം. ഓക്കെ ചേട്ടാ. സന്തോഷമുള്ള കാര്യം പറയാൻ വേണ്ടിയല്ലേ ഫോൺ ചെയ്തത്? വാട്ട്? ലിസൺ, ഐ ഡോണ്ട് കെയർ. ഓക്കെ, എനിക്ക് ആ സ്ഥലം വാങ്ങിക്കണമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത് വാങ്ങിക്കണം എന്ന് തന്നെയാ. ഇതങ്ങോട്ട് കഴിച്ച്,
നിനക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഒരു ജോലി കിട്ടുമെന്ന് ഞാൻ പറഞ്ഞത് ഇപ്പൊ ശരിയായില്ലേ? എനിക്ക് ജോലി കിട്ടി എന്നുള്ളത് ശരിയാ, എന്നാലും എന്റെ മനസ്സിൽ ഇപ്പോഴും ഒത്തിരി പേടിയുണ്ട്. എപ്പോഴത്തെയും പോലെ ഇപ്രാവശ്യവും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ ഈ ജോലിയും എന്റെ കൈവിട്ട് പോയാലോ? ഓ എന്റെ അനിക, നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവായി ചിന്തിക്കുന്നേ? നടക്കേണ്ടതെല്ലാം നടന്നു കഴിഞ്ഞു, ഇനി ഒരു കുഴപ്പം ഉണ്ടാവാൻ പോകുന്നില്ല. ബി പോസിറ്റീവ്. ഞാൻ എന്ത് വില കൊടുത്ത് വാങ്ങിയിരിക്കും? ഇവിടെയല്ലേ നീ താമസിക്കുന്നത്? ഈ കോളനി ഞാൻ എന്ത് വില കൊടുത്ത് വാങ്ങിയിരിക്കും? ഇവിടെയല്ലേ നീ താമസിക്കുന്നത്? ഉടൻ തന്നെ ഈ വീട് ഭാഗം വെക്കണം. ആരുടെയെങ്കിലും നേരെ വിരൽ ചൂണ്ടുന്നതിന് മുൻപ് സ്വയം ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾക്ക് എന്റെ കുടുംബം മഹിമയും പേരും ഒക്കെ വലിയ പ്രശ്നമായിരുന്നല്ലോ. എന്നിട്ടിപ്പോ സ്വന്തം സഹോദരൻ ഓംകാരും ഒരു അവിഹിത സന്തതിയായില്ലേ? പറഞ്ഞത് മനസ്സിലായില്ലേ? ഈ വീട്ടിൽ നിന്ന് വെറുതെ അങ്ങ് ഇറങ്ങിപ്പോവാനല്ല. ശിവൻ നിന്നെ ചവിട്ടി പുറത്താക്കുന്ന വിധത്തിൽ അവനെ വേർപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ നീ ഇവിടെ ചെയ്യണം. പിന്നെ അതിനു വേണ്ടി നിനക്ക് അനുവദിച്ചിരിക്കുന്നത് വെറും 3 ദിവസം. ഈ ഡിവോഴ്സ് പേപ്പേഴ്സ് നേരത്തെ തന്നെ എന്റെ കയ്യിലുണ്ടായിരുന്നതാണ്. ആ തെറ്റ് ഇന്ന് തിരുത്തണമെന്നാണ് ഞാൻ കരുതിയ. പക്ഷേ ഞാൻ തിരുത്തേണ്ട തെറ്റ് നീ ആയിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. മിസ്റ്റർ മഹാദേവൻ, എനിക്കൊരു അപ്പോയിന്റ്മെന്റ് കിട്ടിയിരുന്നു. നിങ്ങളും? അയ്യോ, നിങ്ങൾ ഇവിടെ ഉണ്ടാവുമെന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതൊരു സർപ്രൈസ്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഇന്നലെ നമ്മൾ ചായ കുടിച്ചത്? ബാലുവിന്റെ ചായക്കട. തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കാണ്, ഞാൻ ചായ കുടിക്കില്ല. അതുമല്ല, ഇതിനു മുമ്പേ നിങ്ങളെ കണ്ടിട്ടില്ല. ജോബിന് വേണ്ടി വന്നതാ, ഞാൻ ഇറക്കി വിട്ടു. യെസ്.